കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിംസിയ ബിജുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം നാളെ ചർച്ച ചെയ്യും ഭൂരിപക്ഷം പേരും അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്നവരായതിനാൽ ജിംസിയ പുറത്തുപോകേണ്ടി വരുമെന്ന് ഉറപ്പാണ് വിമത കോൺഗ്രസ് അംഗങ്ങളും എൽ ഡി എഫും ചേർന്നാണ് അവിശ്വാസ നോട്ടീസ് നൽകിയിട്ടുള്ളത് മൂന്ന് കോൺഗ്രസ് വിമതർ എൽ ഡി എഫിനൊപ്പം ചേർന്ന് യു ഡി എഫിനെ ഭരണത്തിൽ നിന്നും താഴെയിറക്കിയ കവളങ്ങാട് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ജിംസിയ ബിജുവും പുറത്തേക്കുള്ള വഴിയിലാണ് പതിനെട്ടംഗ ഭരണസമിതിയിൽ പേരാണ് അവിശ്വാസ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുള്ളത് അവിശ്വാസപ്രമേയ ചർച്ചയിൽ ഇതേ അംഗസംഖ്യ നിലനിന്നാൽ ജിംസിയ ബിജു പുറത്താക്കപ്പെടും യുഡിഎഫ് പിന്തുണയിലാണ് ജിംസിയ വൈസ് പ്രസിഡന്റായത് കോൺഗ്രസിൽ നിന്നും മൂന്ന് മൂന്നുപേർ എൽഡിഎഫിനൊപ്പം ചേർന്നതോടെയാണ് യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് വെള്ളിയാഴ്ചത്തെ അവിശ്വാസപ്രമേയ ചർച്ചയിൽ യു ഡി എഫ് പങ്കെടുക്കാൻ സാധ്യതയില്ല പരാജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം അവിശ്വാസ പ്രമേയത്തെ നേരിടാതെ തന്നെ ജിംസിയ രാജിവെക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ്സിൽ ഉയർന്നിരുന്നു രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടാണ് ജിംസിയ സ്വീകരിച്ചത് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതൻ സിബി മാത്യു എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായിരുന്നു വിമത വിഭാഗത്തിലെ ലിസി ജോളി ഉഷ ശിവൻ എന്നിവരിലൊരാളെ വൈസ് പ്രസിഡന്റ് ആക്കുമെന്നാണ് സൂചന ന്യൂസ് കവളങ്ങാട്